ഫ്രണ്ട്സ്, അപ്പൊ കറന്റ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സോഷ്യൽ മീഡിയ ആപ്പാണ് ക്ലബ് ഹൗസ്. അപ്പൊ എന്താണ് ക്ലബ് ഹൗസ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലബ് ഹൗസ് എന്ന് വെച്ചാൽ അതൊരു ലൈവ് ചാറ്റ് റൂം ആപ്ലിക്കേഷൻ ആണ്. ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജോ ഫോട്ടോസോ ഇമേജസോ ഒന്നും ഇടാനായിട്ട് പറ്റത്തില്ല. ഇതിൽ ജസ്റ്റ് ലൈവായിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ്. നമുക്ക് ഒരു ചാറ്റ് റൂം സെറ്റപ്പ് ചെയ്യാം. അതിൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും വന്ന് കേൾക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് മാത്രം അത് കേൾക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കേട്ടിരിക്കുന്നവർക്കും എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ചാറ്റിംഗ് കോൺവെർസേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വരും 12 MB മാത്രമേ സൈസുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താഴെയായിട്ട് ഗെറ്റ് യുവർ യൂസർ നെയിമും അതുപോലെ തന്നെ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഗെറ്റ് യുവർ യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, അപ്പോഴത്തേക്ക് ഒരു OTP വരും, അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നേരത്തെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പം അവരടുത്ത് പറയാൻ മുകളിലായിട്ട് ഇൻവൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരടിച്ചു കൊടുത്ത് നിങ്ങളുടെ കോൺടാക്ട് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്രൂവൽ കിട്തും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മുകളിലായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും, ലെറ്റ് ദം ഇന്നും ഇഗ്നോറും ഉണ്ട്. അവർ ലെറ്റ് ദം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടും, നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആവും. അപ്പോൾ ഇത് ഫേക്ക് അക്കൗണ്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലുള്ളൊരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കാര്യമാണ്, പക്ഷേ അക്കൗണ്ട് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. ഒരാൾക്ക് 5 പേരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അക്കൗണ്ട് കിട്ടിയിട്ട് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡോക്ടർ ക്രോമൻഡലിൻ്റെ ഒരു റൂം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ അധികം അരുൺ സ്മോക്കി അങ്ങനെ കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉമർ എന്ന് പറഞ്ഞൊരു പ്രോവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു വൈറ്റ് റൗണ്ട് അനങ്ങുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് അവിടെ സംസാരിക്കുന്നതെന്നാണ് അതിനർത്ഥം. അത് കഴിഞ്ഞ് അടിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ ഫോളോവേഴ്സും പിന്നെ അതിൻ്റെ അടിയിലേക്ക് ആരൊക്കെയാണ് ഈ ഒരു റൂമിനകത്തുള്ളത്, ആരൊക്കെയാണ് ഇത് ഓഡിയൻസ് ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണമെങ്കിൽ ആ ഒരു പ്ലസ് സൈക്കിളിൽ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഹാൻഡിൻ്റെ ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റേസ് ഹാൻഡ് എന്നാണ് പറയുന്നത്. അവിടെ ടാപ്പ് ചെയ്താൽ ഇതിൻ്റെ മോഡറേറ്റേഴ്സിനോ അല്ലെങ്കിൽ ഓണറിനെ അറിയാൻ പറ്റും നിങ്ങൾക്ക് സംസാരിക്കണം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അതിനുശേഷമായിട്ട് നമുക്കിവിടെ അത് റിപ്പോർട്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് 1-2 ഓപ്ഷൻസ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി റൂമിൽ നിന്ന് ലെഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ലീവ് ക്വയറ്റ്ലി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഒരുപാടധികം റൂമുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും ഇറങ്ങാനും ഒക്കെ പറ്റും. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവിടെ നിങ്ങൾക്ക് നടുക്കായിട്ട് സ്റ്റാർട്ടർ റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 3 ടൈപ്പ് ഉണ്ട്: ഓപ്പൺ, സോഷ്യൽ ആൻഡ് ക്ലോസ്ഡ്. അപ്പോൾ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ കയറാനായിട്ട് പറ്റത്തുള്ളൂ, മറ്റാർക്കും കയറാൻ പറ്റത്തില്ല. സോഷ്യലിൽ ഓപ്പണിലും അതുപോലെ ആളുകൾക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു ക്ലോസ്ഡ് റൂം ആയിട്ട് കാണിച്ചു തരാം. മുകളിലായിട്ട് ടോപ്പിക്ക് പേര് കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്ലോസ്ഡ് റൂം ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അകത്തുള്ള ഫീച്ചേഴ്സ് എന്നൊക്കെ. അപ്പോൾ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതേ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്ഷനിലാണ് കാണിക്കുക, ആരെങ്കിലും ഇപ്പോൾ സംസാരിക്കാനായിട്ട് ഹാൻഡ് റേസ് ചെയ്താൽ ഇവിടെയാണ് കാണിക്കുക. ആ ഒരു ഓപ്ഷൻ ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആർക്കും സംസാരിക്കാൻ അനുവാദം ഇല്ലാതാക്കാം. ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് ഓഡിയൻസിലേക്ക് പറഞ്ഞു വിടാനും ഓപ്ഷൻ ഉണ്ട്. അവരുടെ ഫോട്ടോയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നമുക്ക് അവരെ ഓഡിയൻസിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പറ്റും. ഇനി അവർ പിന്നെയും ഹാൻഡ് റേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കും ആരാണ് ഹാൻഡ് റേസ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം അപ്രൂവ് കൊടുത്താൽ പിന്നെയും അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേയധികം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും അതുപോലെ തന്നെ കുറേ ഫിലിം സ്റ്റാർസും ഒക്കെ ഈ ഒരു ക്ലബ് ഹൗസ് ആപ്ലിക്കേഷനിൽ അവരുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റാർസുമായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ആയിട്ട് സംസാരിക്കാനായിട്ടൊരു അവസരം ചിലപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതുപോലെ തന്നെ കുറേ ഫണ്ണായിട്ടുള്ള റൂംസും ഉണ്ട്. പിന്നെ കുറേ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ളതൊക്കെ ഇഷ്ടം പോലെ ഗ്രൂമുകൾ ഇതിനകത്ത് അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത ആളുടെ പേര് നിങ്ങളുടെ ഫോളോവേഴ്സൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അക്കൗണ്ട് നിങ്ങളുടെ അപ്രൂവ് ആക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഗായ്സ്.